അപ്പൊ ആ രൂപത്തിൽ ഒരു ചാണുയരത്തിൽ ഇസ്ലാം പറഞ്ഞ നിലക്കുള്ള കബറടക്കം പൂർത്തിയായി. ആ നേരത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അതാ ആ കബറടക്ക ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിമീങ്ങൾ അതിന്റെ ചുറ്റുഭാഗത്തും നിന്നുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു പിരിയേണ്ടതുണ്ട്. മയ്യത്തിന്റെ കബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് കബറടക്കം നടന്നാൽ ആ കബറടക്കം നടന്ന് തിരിച്ചു പോരുന്നതിന്റെ മുമ്പായി ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി, മയ്യത്ത് മറമാടി കഴിഞ്ഞതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, വഖഫ അലൈഹി, അവിടെ നിന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലിഅഖീകും വസലൂ ലഹു തസ്ബീത് ഫഇന്നഹു ആന യുസ്അലു, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ, വസലൂ ലഹു, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കണേ, അത്തസ്ബീത്ത്, സ്ഥൈര്യത്തിന് വേണ്ടി അള്ളാഹുവോട് നിങ്ങൾ ചോദിക്കണേ, കാരണം ഫഇന്നഹോ, നിശ്ചയമായും ഇപ്പോൾ ആ മയ്യത്ത് യുസ്അലു, ചോദിക്കപ്പെടുന്ന നേരമാണ്. അതാ ഖബറിലൊക്കെ പെട്ട് കഴിയുന്ന നേരത്ത് മലക്കുകൾ ചോദ്യത്തിന് വേണ്ടി വരുന്ന നേരമാണ്. ആ സന്ദർഭത്തിലതാ പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പേ മുസ്ലിമീങ്ങളതാ അവിടെ ചുറ്റുഭാഗത്തു നിന്നുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. അതിനാണ് പ്രിയപ്പെട്ടവരെ തസ്ബീത്ത് എന്ന് പറയുന്നത്. തസ്ബീത്ത് എന്നാണ് അതിന് പറയാ. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കണ്ടിരുന്ന സമ്പ്രദായം ഇതല്ല. ഈ സ്ഥാനം അങ്ങ് ഇതങ്ങ് മാറ്റിയിട്ട് ഒരു തൽഖീൻ എന്ന് പറയുന്ന സമ്പ്രദായമാണ് കണ്ടുവന്നിരുന്നത്. എന്താണ് തൽഖീൻ എന്ന് പറഞ്ഞാൽ, ഈ ഖബറടക്കം നടന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിയാര് ഖബറിന്റെ തലക്കുഭാഗത്ത് ഇരിക്കുകയും എന്നിട്ടതാ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ, ഇന്നാലിന്ന ഇന്ന ഉമ്മയുടെ മകനായ മനുഷ്യ, താങ്കൾ ഇതാ ഭൂമിയിൽ നിന്ന് അഖിറത്തിലേക്കുള്ള യാത്രയായ ഖബറിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അതാ നിങ്ങൾ ഇതാ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ നേരത്ത് നിങ്ങളുടെ അടുക്കൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ വന്നുകൊണ്ട് നിങ്ങളോട് മൻ റബ്ബുക്ക എന്ന് ചോദിക്കും, നബിയാരെന്ന് ചോദിക്കും, ദീനേരെന്ന് ചോദിക്കും, ഇമാമാരെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോ ഫഖുല്ലഹുമാ, ആ മലക്കുകളോട് നീ മറുപടി പറഞ്ഞോളൂ, ബിഖൗലിൻ ലസീ ബിഖൗലിൻ ബിഖൗലിൻ ഫസീഹ്, വളരെ സ്ഫുടമായ നിലക്ക് നീ ആ മലക്കുകൾക്ക് മറുപടി കൊടുക്കണം. അല്ലാഹു റബ്ബീ, എന്റെ റബ്ബ് അല്ലയാണ്, മുഹമ്മദുൻ നബീ, എന്റെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, വൽ ഇസ്ലാമു ദീനീ, എന്റെ മതം ഇസ്ലാമാണ്, വൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാം ഖുർആനാണ്, വൽ മുഅ്മിനൂന ഇഖ്വാനീ, സത്യവിശ്വാസികൾ എന്റെ സഹോദരങ്ങളാണ്, വൽ മുഅ്മിനാതു അഖവാതീ, സത്യവിശ്വാസിനികൾ എന്റെ സഹോദരിമാരാണ്, വൽ കഅബത്തു ഖിബ്ലതീ, എന്റെ ഖിബ്ല കഅബയാണ്, എന്നിങ്ങനെ ഓരോ ചോദ്യത്തിനും നീ അങ്ങ് മറുപടി പറഞ്ഞോ എന്ന് ചോദ്യവും ഉത്തരവും ഖബറിന്റെ പുറത്തുനിന്നുകൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തിനാണ് തൽഖീർ എന്ന് പറയുന്നത്. ലക്കന എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുത്തു എന്നാണ്, തൽഖീർ എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കേൾപ്പിക്കൽ എന്നാണ്. അങ്ങനെ ചൊല്ലിക്കേൾപ്പിക്ക ചൊല്ലിക്കേൾപ്പിക്ക ചൊല്ലിക്കൊടുക്കുക. ഇസ്ലാം അനുവദിച്ച ഒരു തൽഖീനേ ഉള്ളൂ, അതെന്താണ്? ലഖിനോ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലയായാൽ അത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ മരിക്കുന്നതിന്റെ മുമ്പേ മരണാസന്നനായ രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുക്കണം എന്നതല്ലാതെ, മയ്യത്ത് ഖബറിൽ വെച്ചതിന്റെ ശേഷം, അതാ ഖബറടക്കം നടന്നതിന്റെ ശേഷം ഒരാൾ പുറത്തുനിന്ന് നിങ്ങളുടെ അടുക്കൽ ഇപ്പൊ മലക്കുകൾ വരും, ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിന് ഇന്ന ഇന്ന ഉത്തരങ്ങളൊക്കെ പറയണേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ചൊല്ലിക്കൊടുക്കുന്ന സമ്പ്രദായം ഇസ്ലാമികമല്ല. അതാ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു തൽഖീ എന്ന് പറയുന്ന സമ്പ്രദായം നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല,
വലൗകാന ഖൈറൻ ലസബഖൂന ഇലൈഹി. ഒരു പൊതു തത്വമാണത്, ഖൈറായ കാര്യമായിരുന്നു അതെങ്കിൽ അത് നബി ചെയ്യും, സഹാബത്ത് ചെയ്യും, സംശയം വേണ്ട. എന്നാൽ ആ സ്ഥാനത്ത് എന്താണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞത്, നിങ്ങൾ ചോദ്യവും ഉത്തരവും ആ മയ്യത്തിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കണേ എന്നാണോ പറഞ്ഞത്? അതല്ല, മറിച്ചവിടുന്ന് പറഞ്ഞത് എന്താണ്? ഇസ്തഗ്ഫിറൂ ലിഅഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണേ. വസലൂ ലഹു, അദ്ദേഹത്തിന് ആ തസ്ബീത, സ്ഥൈര്യം കിട്ടാൻ, അദ്ദേഹത്തിന് അതാ ഖബറിൽ പ്രത്യേകമായി ഒരു കരുത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. കാരണം ഇപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെടുകയാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവിടെ കൂടിയ ആളുകൾ അതാനോട് ദുആ ചെയ്യണം. ആ അർത്ഥവും ആശയവും വരാവുന്ന ഏതു പ്രാർത്ഥനകളും നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞത്, ഇസ്തിഗ്ഫാറും തസ്ബീത്തിനും വേണ്ടി ചോദിക്കലാണ്. ആ ഉദ്ദേശം കിട്ടുന്ന ഏത് പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്ന ഇന്ന പ്രാർത്ഥനയെ ചൊല്ലാവൂ എന്ന് പറഞ്ഞിട്ടില്ല. മയ്യത്തിന് പുറത്തു കൊടുക്കണേ, മയ്യത്തിന് ധൈര്യം നൽകണേ, സ്ഥൈര്യം നൽകണേ എന്നൊക്കെ അർത്ഥം വരാവുന്ന, അതിനോട് യോജിക്കുന്ന ഏതു പദങ്ങളും ഉണ്ടാകാം. ഏതു പദങ്ങളും കൊണ്ടും അത് ചെയ്യാം. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പ്രചാരത്തിലുള്ള ഒരു പ്രാർത്ഥനാ രീതിയുണ്ട്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. ഇങ്ങനെ ഒരു അഞ്ച് പദങ്ങൾ, ഒരഞ്ച് വാചകങ്ങൾ പ്രാർത്ഥനകളായി നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. വിരോധമില്ല. എന്നാൽ അങ്ങനെയേ പറ്റൂ, ആ പ്രാർത്ഥനകൾ തന്നെയേ പറ്റൂ എന്നൊന്നും ആരും ശാഠ്യം പിടിക്കേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രത്യേക പ്രാർത്ഥനയോ വാചകങ്ങളോ ഒന്നും അല്ലാതെ അവിടുന്ന് പറഞ്ഞ ഈ ഉദ്ദേശം ലഭിക്കുന്ന ഏതു പ്രാർത്ഥനകളും നമുക്കവിടെ വെച്ച് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. എന്നാൽ സഹോദരങ്ങളെ നമ്മൾ അറിയണം. ചില ആളുകൾ പറയും, നിങ്ങൾ മുജാഹിദിന്റെ പ്രസംഗം കേട്ടുപോകരുത്, അവരുടെ പുസ്തകങ്ങൾ വായിക്കരുത്, അവരുമായി ബന്ധപ്പെടരുത്. കാരണം എന്തെന്നല്ലേ, അവരും മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയോ ഉപ്പയോ ബന്ധുക്കളോ ആരോ ആകട്ടെ, മരിച്ച് മണ്ണ് മൂന്നെണ്ണം വാരിയിട്ടിട്ട് കയ്യും കൊട്ടി പിരിഞ്ഞു പോവുകയല്ലാതെ ആ കബറിൽ കിടക്കുന്ന വ്യക്തിയുടെ ശാന്തിക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് വിശ്വസിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മെ കബറടക്കിയിട്ട് അവരങ്ങ് വെറുതെ മടങ്ങിപ്പോരും എന്നതല്ല നമുക്ക് വേണ്ടി അള്ളാഹനോട് ചോദിക്കാൻ മുജാഹിദുകൾ തയ്യാറില്ല. അത് പാടില്ലെന്നാണ് അവർ പഠിപ്പിക്കുന്നത് എന്ന് പച്ചക്കള്ളം ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ ആ രൂപത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികളുണ്ട്. അവരെ കരുതിയിരിക്കണം എന്നതിനാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ പ്രത്യേകം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, കബറാളിയോട് പ്രാർത്ഥിക്കരുത് എന്നാ പറഞ്ഞത്. ഖബറിന്റെ സമീപത്ത് പോയിട്ട് ഖബറാളിയോട് പ്രാർത്ഥിക്കരുത്, ഖബർ തൊട്ട് വന്നിക്കരുത്, ഖബർ മുത്തരുത്, അവിടെ തവാഫ് ചെയ്യരുത്, അവിടെ വിളക്ക് കൊളുത്തരുത്, ഖബറാളിയെ വിളിച്ചുകൊണ്ട് എന്റെ രോഗം ശിഫയാക്കണേ, എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണേ എന്നിങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവരോട് ഖബറിങ്ങൽ പോയി തേടുന്ന സമ്പ്രദായമാണ് സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ശിർക്കൻ ഖബർ സിയാറത്തുകൾ. അത് പാടില്ല, അത് തെറ്റാണെന്നാണ് മുജാഹിദുകൾ ജനങ്ങളോട് പറയുന്നത്. അതവിടെ മറച്ചു വെച്ചിട്ട് അതിന്റെ പേരിൽ പിന്നെ ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത് എന്താണ് കണ്ടോ? മുജാഹിദുകൾ ഖബർ സിയാറത്തിനെതിരാണ്. ഖബറിങ്ങൽ പോയിട്ട് ആ ഖബറിൽ കിടക്കുന്ന സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ല, അവരുമായി ബന്ധം പാടില്ല എന്നൊക്കെയാണ് അവര് കുപ്രചരണങ്ങൾ അഴിച്ചു വിട്ടിരിക്കുന്നത്. സൂക്ഷിക്കണം. വസ്തുത എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് നിന്നെ വിളിച്ചാ നിന്റെ അടുക്കൽ മലക്കുകൾ വരും, നിന്നോട് ചോദ്യം ചോദിക്കും, അതിനെ ഉത്തരം പറയണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ലാത്തത് കൊണ്ട് അത് ബിദഅത്താണ്, പുതിയ നിർമ്മിതമായ ആചാരമാണ്. അതേ അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്തോ അത് സലഫികൾ മുജാഹിദുകൾ ചെയ്യാറുമുണ്ട്. അതെന്താണ്? ഇസ്തഗ്ഫിറൂ ലി
അഖീകും വസലൂലഹു തസ്ബീത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൂ, അദ്ദേഹത്തിന് സ്ഥൈര്യം നൽകാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കൂ. കാരണം ഇപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. اللهم ثبته عند السؤال. അല്ലാഹുവേ, മലക്കുകൾ ഈ മയ്യത്തിനോട് ചോദ്യം ചോദിക്കുന്ന നേരത്ത് അല്ലാഹുവേ അദ്ദേഹത്തിന് നീ നല്ല സ്ഥൈര്യം നൽകണേ, നല്ല മനക്കരുത്ത് നൽകണേ അല്ലാ. പിന്നെ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ അൽഹിംഉൽ ജവാബ്. നിന്റെ മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോ ഞാനിവിടെ നിന്ന് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. റബ്ബേ, നീയല്ലേ ആ സഹോദരന് സഹോദരിക്ക് ഉത്തരം തോന്നിപ്പിക്കേ. ഞങ്ങൾ വിചാരിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ, അതൊട്ട് കേൾക്കുകയുമില്ലല്ലോ. മറിച്ച് അല്ലാഹുമ്മ അൽഹിംഉൽ ജവാബ്, ഉത്തരം നീ തന്നെ തോന്നിപ്പിക്കണേ അല്ലാ. പിന്നെ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ. ഖബർ എത്ര വിശാലമായി കുഴിച്ചാലും ഖബറിൽ വെച്ചാൽ ഒരു ഇടുക്കമുണ്ട്, ഖബറിനൊരു ഞെരുക്കലുണ്ട്. അത് നമുക്ക് വേറെ വിശദീകരിക്കാനുണ്ട്. ആ നിലക്ക് കബറിലിട്ട് ഞെരുക്കപ്പെടാതെ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഇരുഭാഗങ്ങളെ തൊട്ടും കബറിനെ നീ അകറ്റേണമേ, കബറിൽ ഇടുക്കല്ല റബ്ബേ. പിന്നെ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ ഈ റൂഹിനോട് ഈ ആത്മാവിനോട് നീ പൊറുക്കണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ. അവസാനം പറയുന്നു, ഖബറാണല്ലോ ഒട്ടേറെ ഭീതിയുടെ ലോകമാണ്, ഒട്ടേറെ ശിക്ഷകളുടെ ലോകമാണ്, ഖബറിന്റെ ശിക്ഷ അതിഭയാനകമാണ്. അത് നമുക്ക് വിശദീകരിക്കാനുള്ളതാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള ഒരവസ്ഥയുണ്ടല്ലോ ഖബറിൽ, എല്ലാ രൂപത്തിലുള്ള ഭയങ്ങളിൽ നിന്നും ഭീതികളിൽ നിന്നും പേടികളിൽ നിന്നും അല്ലാഹുവേ ഈ മയ്യത്തിന് നീ സംരക്ഷണം നൽകണേ, അമ്നു നൽകണേ, നിർഭയത്വം പ്രദാനം ചെയ്യണേ. ഇങ്ങനെ ഈ ആശയം വരുന്ന ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്ന ഉദ്ദേശത്തോടെ, തസ്ബീത്തിനെ ചോദിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇത് പറയേണ്ടതുണ്ട്. ഇങ്ങനെ പറയുന്നവരും ചെയ്യുന്നവരും പ്രവർത്തിച്ച് മാതൃക കാണിക്കുന്നവരുമാണ് എല്ലാ മഹല്ലത്തുകളിലും സലഫികളും മുജാഹിദുകളും എന്ന് അവരെ കുറിച്ച് പ്രാഥമിക അറിവുകളെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സംവദിക്കുന്ന യാഥാർത്ഥ്യമാണ്. തൽക്കീൻ എതിർത്തപ്പോ അത് പറഞ്ഞുകൊണ്ട് ഇവർക്ക് തുഴയുന്നില്ല, ഇവർക്ക് ഇങ്ങനെ സമ്പ്രദായമില്ല എന്ന് പറയും. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് അതാ കഴിയുന്നത്ര ഖിബിലയിലെ